ഹലോ, ചിക്കൻ മജ്ബൂസ്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ മസാല, മജ്ബൂസ് മസാല അതല്ലെങ്കിൽ കസ്ബ മസാല എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് കൊറിയാൻഡർ സീഡ്സ് എല്ലാം മുഴുവനാണ് എടുത്തേക്കുന്നത്, ഒരു ടേബിൾ സ്പൂൺ. ദെൻ ഫെനൽ സീഡ്സ്, പെരിഞ്ജീരകം ഒരു ടേബിൾ സ്പൂൺ. ക്യുമിൻ സീഡ്സ് ഒരു ടേബിൾ സ്പൂൺ. അഞ്ചാറ് പീസ് സിനമൺ. സ്റ്റാർ അനൈസ് രണ്ടെണ്ണം. തക്കോലം, നമ്മുടെ ക്ലോവ്സ് 8-10 എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 3-4 പീസ് നമ്മൾ മുഴുവൻ പെപ്പർ കോൺസ് എടുത്തിട്ടുണ്ട്. ഏലക്ക 5-6 എടുത്തിട്ടുണ്ട്. ഇത് ആദ്യമേ തന്നെ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഇതിനെ നമുക്ക് ചൂടാക്കാം. ഈ മസാലകൾ കൂടുതലുണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നവർ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് ഒരുമിച്ച് പൊടിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഒത്തിരി നമ്മൾ വറക്കണ്ട. ഒരു നല്ലൊരു ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ നല്ല പൊടി പൊടിയായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് 5 റെഡ് ചില്ലിയും 5-6 കാശ്മീരി ചില്ലിയും കളറിന് വേണ്ടി കൊടുക്കുക. കാശ്മീരി ചില്ലി 4 എണ്ണം. ഇതിന് വേറെ സ്പൈസ് അല്ലെങ്കിൽ എരിവിന് വേറെ ഒന്നും ചേർക്കണില്ല, അതുകൊണ്ട് ഈ റെഡ് ചില്ലിയും കാശ്മീരി ചില്ലിയും പെപ്പറും ഉള്ളൂ. ചില്ലിയും എല്ലാം നന്നായിട്ട് നല്ല ചൂടായിട്ടുണ്ട്. ഇനി പതുക്കെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടാം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇനി ഇതിൻ്റെ കൂടെ 2 ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, ഇത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം. ടർമറിക് പൗഡർ, പെപ്പർ പൗഡർ. എല്ലാം കൂടി ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് മിക്സർ ഗ്രൈൻഡറിലോ അല്ലെങ്കിൽ മിക്സറിലോ ഇട്ട് നന്നായിട്ട് പൊടിച്ച് ഫിൽറ്റർ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇത് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് തണുക്കട്ടെ. നമുക്ക് അത്യാവശ്യം വലിയൊരു ഉരുളിപ്പാത്രമോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനോ വെച്ച് സ്റ്റൗ ഓൺ ചെയ്യുക. സാധാരണയായി ചിക്കൻ മജ്ബൂസിന് ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതില്ലാത്തൊരു സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാലും മതി. കോക്കനട്ട് ഓയിൽ ഒരിക്കലും ഉപയോഗിക്കേണ്ട. ചൂടായ പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. 1, 2 അതിലേക്ക് ആദ്യം സബോള, 3 മീഡിയം സൈസ് സബോളയാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. സബോള പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട് സ്വല്പം സോൾട്ട് പൗഡർ ആഡ് ചെയ്യണം. ഇപ്പോൾ സബോള സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് 3 ഗ്രീൻ ചില്ലി ഇട്ട് നന്നായിട്ട് സോഫ്റ്റ് ചെയ്യും. ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് റോസ് മില്ലിൽ പോയിട്ടുണ്ട്. 2 ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂട്ടി എടുത്ത് നന്നായിട്ട് സോൾട്ട് ചെയ്ത് തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടാൻ വേണ്ടി നമുക്ക് 5 മിനിറ്റ് ഈ കുറച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം.
തക്കാളി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നമുക്ക് ഒരു ചെറിയ പീസ് കാപ്സിക്കൻ ചെറുതായിട്ട് അരിഞ്ഞത് ഇത് നന്നായിട്ട് സോട്ട് ചെയ്യാം രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിനുശേഷം ഇതിലേക്കുള്ള മസാലകൾ ഏലക്കായ തക്കോലം കറുവപ്പട്ട ഗ്രാമ്പു തക്കോലം ഇതെല്ലാം ആയിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കാം ഒരു ഡ്രൈ ലെമൺ ഉണക്ക നാരങ്ങ ഇതിലേക്ക് ഇടുന്നുണ്ട് ഇത് നല്ല ടേസ്റ്റും ഫ്ലേവറും വരാൻ വേണ്ടിയാണ് ഇതിൻ്റെ കൂടെ നേരത്തെ പൊടിച്ച മജ്ബൂസ് മസാല ഒരു ടേബിൾ സ്പൂൺ ഇത് നന്നായിട്ട് സോൾട്ട് ചെയ്യുക രണ്ട് മുഴുവൻ തക്കാളി അതിൻ്റെ ഫ്ലേവർ കയറിപ്പോളും ഇതിലേക്ക് വേറെ മസാലകളൊന്നും കാര്യമായിട്ട് ചേർക്കുന്നില്ല അതുകൊണ്ട് മജ്ബൂസ് മസാല ഒരു ടേബിൾ സ്പൂൺ സ്പൈസി ആകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒന്നര വരെ നമുക്ക് ഇടാവുന്നതാണ് ഈ ചിക്കൻ മജ്ബൂസിന് വേണ്ടി ഞാൻ ഒരു കിലോ ചിക്കൻ തന്നെ എടുത്തിരിക്കുന്നത് ഇത് അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി ഏകദേശം 16 കഷ്ണങ്ങളാക്കി നന്നായിട്ട് വരഞ്ഞ് മഞ്ഞളും ഉപ്പും സ്വല്പം തൈരും കൂടി തിരുമ്മി അരമണിക്കൂർ വെച്ചതാണ് മഞ്ഞളും ഉപ്പും സ്വല്പം തൈരും നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി വരും ചിക്കൻ കഷ്ണങ്ങൾ പതുക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി സ്വല്പം ഹോട്ട് വാട്ടർ ഒഴിച്ച് കൊടുക്കും ഇപ്പോൾ എല്ലാ കഷ്ണങ്ങളിലും നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി 5 മുതൽ 10 മിനിറ്റ് വരെ ഈ കഷ്ണങ്ങൾ കിടന്ന് മസാലയും കിടന്ന് വഴങ്ങും ഇപ്പോൾ 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം ഞാൻ ഇളക്കി നോക്കിയിരുന്നു ചിക്കൻ കഷ്ണങ്ങളൊക്കെ മസാല പിടിച്ചപ്പോൾ ഏകദേശം പകുതി വേവായിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഞാനൊരു 3 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ 5.5 കപ്പ് വെള്ളമാണ് തിളപ്പിച്ച് ചൂടാക്കിയിട്ടിരുന്നത് ഈ 5.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുക ബാക്കി 1/2 കപ്പ് ചിക്കൻ്റെ വെള്ളം കയറിക്കോളും ബസ്മതി റൈസ് നേരത്തെ തന്നെ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ കുതിർത്തി ഡ്രെയിൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് 3 കപ്പാണ് 3 കപ്പ് ബസ്മതി റൈസാണ് വെള്ളം ഏകദേശം തിളച്ചു തുടങ്ങി നമ്മൾ തിളച്ച വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തിളച്ച് കിട്ടി ഇനി നമുക്ക് പതുക്കെ ഈ ചിക്കൻ കഷ്ണങ്ങൾ ഇതിൽ നിന്ന് പറക്കിയെടുക്കാം ഇതൊരു ഷാലോ ഫ്രൈ ചെയ്യാനുണ്ട് ഇപ്പോൾ എല്ലാ 16 കഷ്ണം ചിക്കൻ ഞാൻ എടുത്തു ഈ 2 തക്കാളി ഞാൻ എടുക്കുകയാണ് ഇത് നമുക്കൊന്നും കൂടി റോസ്റ്റ് ചെയ്ത് ഇനി കഴുകി കുതിർത്തി കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന അരി ഇതിലേക്ക് ഇട്ടാണ് ഇതിലേക്ക് സ്വല്പം ലെമൺ ജ്യൂസ് ഒഴിക്കുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിനിടാം
ഈ ഗ്രേവിയിൽ ഉപ്പും സ്പൈസ് ഒക്കെ ആവശ്യമുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അതനുസരിച്ച് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇതിൽ ഉപ്പും സ്പൈസ് ഒക്കെ ആവശ്യമുണ്ട്, ഇനി ഒന്നും രണ്ടാമത് ആഡ് ചെയ്യണ്ട. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കത് തീ കുറച്ചിട്ട് അടച്ചിട്ട് പതുക്കെ വേവിക്കാം. സാധാരണ 8 to 10 minutes വരെയാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. ഇപ്പോൾ 4 minutes കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അടപ്പം തുറന്ന് പതുക്കെ ഇളക്കി നോക്കി. എടുത്ത് വെച്ചിരുന്ന ചിക്കൻ കഷ്ണങ്ങളുടെ ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് 1 teaspoon ബദ്ബൂസ് മസാല, 1 teaspoon ഗരം മസാല, 1 teaspoon കാശ്മീരി ചില്ലി പൗഡർ, സ്വല്പം മഞ്ഞൾപ്പൊടി, ഇത്രയും ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒലിവ് ഓയിലാണ് സാധാരണ ഉപയോഗിക്കാറ്. അതില്ലാത്തൊരു സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചോളൂ. പാൻ വെച്ച് ഞാൻ ഒലിവ് ഓയിൽ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 tablespoon ഓയിൽ മാത്രം ഒഴിച്ചിട്ട് വളരെ കുറച്ച് മതി. ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് പറക്കി വെച്ച് ഫ്ലെയിം കുറച്ച് വെച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. തൊലിയോടുകൂടെ ചിക്കൻ ആണെങ്കിൽ കാണാതിനും ഭംഗിയായിരിക്കും, ടേസ്റ്റും കൂടും. ഇതിപ്പോൾ തൊലി കളഞ്ഞ ചിക്കനാണ്. ഒന്നും കൂടി നമുക്ക് ഇളക്കാം. വെള്ളം കുറച്ചും കൂടി വെക്കണമെന്നുണ്ട്. ഇപ്പോൾ 9 minutes ആയിട്ടുണ്ട്. അരിയിലൊക്കെ വെള്ളം വെക്കിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് അടച്ച് വയ്ക്കാം. ചിക്കൻ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ചിക്കൻ കഷ്ണങ്ങൾ 1 side റോസ്റ്റ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ പ്രിപ്പറേഷൻ ഓവനിലും ചെയ്യാവുന്നതാണ്. ഒന്നും കൂടി കാണാൻ ഭംഗിയായിട്ട് കിട്ടും ഓവനിൽ ചെയ്താൽ. എല്ലാ കഷ്ണങ്ങളും മറച്ചിട്ടിട്ടുണ്ട്. ഇനി 2 minutes കഴിഞ്ഞ് നമുക്ക് ഇതെടുത്ത് അടുക്കളത്തിൽ ഇടാം. ചിക്കൻ കഷ്ണങ്ങൾ ഇപ്പം നന്നായിട്ട് ടാലോക്കായി 2 sides ആയിട്ടുണ്ട്. നമുക്ക് ഇത് പതുക്കെ എടുത്ത് അടുക്കളത്തിൽ ഇടാവുന്നതാണ്. നമ്മുടെ തക്കാളികളും ഇതിൻ്റെ കൂടെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ റൈസ് പതുക്കെ ചൂടാറിയിട്ടുണ്ട്. ഒന്നൊന്നിൽ തൊടാതെ ഇരിപ്പുണ്ട്. ഇത് നമുക്ക് വറുത്ത ചിക്കൻ കഷ്ണങ്ങൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ റോസ്റ്റ് ചെയ്ത തക്കാളി നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. വറുത്തതുകൊണ്ട് കൊറിയാണ്ടർ ലീവ്സ്. അങ്ങനെ നമ്മുടെ ചിക്കൻ മജ്ബൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ നല്ലൊരു ഡിഷാണ്. അത്യാവശ്യം സ്പൈസസ് ഒക്കെ ഉള്ളതുകൊണ്ട്
ഹെൽത്തി ആണ് അധികം ഓയിൽ ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്തു നോക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം ഇഷ്ടപ്പെടുന്നവർ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു